ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്. വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ വീഡിയോയുടെ താഴെ HD HD 4K ഇങ്ങനെയൊക്കെ ഓപ്ഷൻ വരുന്നു, ഇത് എന്താണ് കാ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതായത് യൂട്യൂബിൽ പലപ്പോഴുമായിട്ട് പല അപ്ഡേറ്റും നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ കിട്ടും, അതുപോലെ കമ്പ്യൂട്ടറിൽ കിട്ടും, ചിലപ്പോൾ വൈറ്റി സ്റ്റുഡിയോയിൽ കിട്ടിയത് വരില്ല. അപ്പോൾ ഇത് വൈറ്റി സ്റ്റുഡിയോയിൽ പുതുതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ്. വൈറ്റി സ്റ്റുഡിയോയിൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് വരുന്നത് പലപ്പോഴും എല്ലാ യൂട്യൂബറും ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റി സ്റ്റുഡിയോ ആണ്. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വ്യൂസ് വരുന്നുണ്ടോ, ഡോളർ എത്ര കയറിയിട്ടുണ്ട്, 28 ദിവസം കൊണ്ട് എത്ര ഡോളർ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ വൈറ്റി സ്റ്റുഡിയോ നോക്കുന്നത് കൊണ്ട് തന്നെ യൂട്യൂബ് ഇപ്പോൾ വൈറ്റി സ്റ്റുഡിയോയിൽ പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്, കണ്ടോ, ഇവിടെ ക്വാളിറ്റി എന്നുള്ള എസ് ടി എന്ന് കാണിക്കുന്നു, വിസിബിലിറ്റി മോണിറ്റൈസേഷൻ റെസ്ട്രിക്ഷൻസ്, അതിൻ്റെ താഴെ ക്വാളിറ്റി. ഈ ക്വാളിറ്റിയിൽ എസ് ടി എൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ, എൻ്റെ നോർമലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയാണ് എൻ്റെ കാണിക്കുന്നത്. അപ്പം നല്ല ചിലവർ നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസ് ഒക്കെ എടുക്കും, പക്ഷേ അത് എഡിറ്റിംഗ് ആപ്പിലിട്ടിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് ക്വാളിറ്റി കുറയും. ആ ഒരു എഡിറ്റിംഗ് ആപ്പിൻ്റെ ഡിഫറൻറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻസിൽ അതിൽ സെലക്ട് ചെയ്യാനുണ്ടാവും ഹൈ ഡെഫിനിഷൻ, 4K റെസൊല്യൂഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യാത്തത് കൊണ്ട് അവർ നോർമലി എടുത്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിലും ക്വാളിറ്റി വരും. നല്ല മൊബൈലിൽ ആപ്പിളിൻ്റെ ഫോണിലോ അല്ലെ നല്ല HD ക്വാളിറ്റിയിലൊക്കെ എടുക്കും, എടുത്തിട്ട് അത് എഡിറ്റിംഗ് ആപ്പിലിടുമ്പോൾ എന്താകും, അവിടെ ക്വാളിറ്റിയിൽ വ്യത്യാസം, സെലക്ട് ചെയ്യുന്നതിൽ മാറ്റമാണ്. അത് നിങ്ങൾ ആ ഒരു എഡിറ്റിംഗ് ആപ്പ് ഏതാണോ അതിൽ നിങ്ങൾ ഹൈ ക്വാളിറ്റി സെലക്ട് ചെയ്താൽ മതി, എന്നിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ST എന്ന് കാണുന്നുണ്ട്, എൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ HD ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി 4K അങ്ങനെയൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇത് മുമ്പ് നമുക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, എൻ്റെ ഒരു ക്രോമിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഇവിടെ കണ്ടോ ST, ഇത് മുമ്പേ ഉണ്ട്. ഇവിടെ HD 4K നമ്മുടെ വീഡിയോ ക്വാളിറ്റി എത്തരത്തിലാണെന്നുള്ള മുമ്പേ ഉള്ള ഒരു അപ്ഡേറ്റ് ആണ്, മുമ്പേ ഉണ്ടായ ഒരു ഓപ്ഷനാണ്. ഇപ്പം അത് വൈറ്റി സ്റ്റുഡിയോയിൽ വന്നു എന്നുള്ളൂ, വൈറ്റി സ്റ്റുഡിയോയിൽ ഇത്തരത്തിൽ കാണിക്കുന്നു നമ്മുടെ വീഡിയോ ക്വാളിറ്റി എന്താണെന്നുള്ളത് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് വലിയ മാറ്റമൊന്നും അല്ല, ഇതിപ്പോൾ അറിയാത്തവർക്ക് ഇതെന്താണെന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എൻ്റെ വൈറ്റി സ്റ്റുഡിയോ. അത് കിട്ടാത്തവർക്ക് വൈറ്റി സ്റ്റുഡിയോ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി കേട്ടോ. വൈറ്റി സ്റ്റുഡിയോ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് HD ST ഇങ്ങനെയുള്ള ഓപ്ഷനൊക്കെ വരും, നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മുടെ ക്വാളിറ്റി വീഡിയോ ആണോ, നമ്മൾ എത്തരത്തിലുള്ള വീഡിയോസ് ആണ് എടുക്കുന്നത്, നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി എത്തരത്തിലാണ് എന്നുള്ളത് സ്വയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ മൊബൈൽ നല്ല ക്വാളിറ്റി മൊബൈലായിക്കോട്ടെ, നല്ല സിസ്റ്റം ആയിക്കോട്ടെ, അതിലൊക്കെ അവർ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ക്വാളിറ്റിയെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആകുമ്പോൾ അവരുടെ മൊബൈലിൽ കാണുന്നതും അത്തരത്തിലുള്ള കാണുകയുള്ളൂ, സ്റ്റാൻഡേർഡ് ആയിട്ടേ കാണുകയുള്ളൂ. ആ സെൻസ് നമ്മുടെ ഇതിൽ വീഡിയോയുടെ താഴെ കാണിക്കുകയാണ് ക്വാളിറ്റി നിങ്ങളുടെ HD ആണ്, 4K ആണെന്ന് കാണിക്കുമ്പോൾ അവരുടെ നല്ല നല്ല വില കൂടിയ ഫോണോ അല്ലെങ്കിൽ നല്ല എന്താ പറയുക സിസ്റ്റം ആണെങ്കിൽ അതിൽ നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ വീഡിയോ പ്ലേ ആവും. പലരുടെയും വീഡിയോ നമ്മൾ തന്നെ കാണുമ്പോൾ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയാണോ ഷൂട്ട് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി, എന്തൊരു രസമാണ് കാണാൻ, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ചിട്ടുണ്ടാവും. ഈ DSLR എടുക്കുന്നതും അങ്ങനെ അതൊക്കെ ഹൈ ക്വാളിറ്റി ഹൈ 4K റെസൊല്യൂഷനിലൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ എന്താണ് അത് നമ്മുടെ ഫോണിൽ കാണുമ്പോഴും നല്ല നല്ല ചന്തമായി നല്ല ഭംഗിയായി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ വീഡിയോയും കാണണം എന്നുണ്ടെങ്കിൽ നമ്മളും അത്തരത്തിലുള്ള ഈ ക്വാളിറ്റി ഡിഫറൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക, നല്ല ക്വാളിറ്റിയിൽ തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ അവിടെ താഴെ വീഡിയോയുടെ താഴെ ST HD 4K അങ്ങനെ 3 ഓപ്ഷനും വരും. അപ്പോൾ അതിൽ നമ്മുടെ 4K ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് അവിടെ എഴുതി കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ നല്ല ക്വാളിറ്റി വീഡിയോ ആണെന്ന്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു അപ്ഡേറ്റ് വളരെ നിസ്സാരം ചെറുതാണ്. അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.